നമ്മളിപ്പോ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തിന്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് രാമേശ്വരത്തേക്ക് വരാനുള്ള ട്രെയിനും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലായിട്ട് താമസിക്കാനുള്ള ഒരു ഹോട്ടലും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഞാൻ പുറപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്നാണ് രാമേശ്വരത്തേക്ക് പുറപ്പെട്ടത്. അതായത് പുനലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പുനലൂർ ടു മധുര എക്സ്പ്രസ്, അതായത് ട്രെയിൻ നമ്പർ പറയാന്നുണ്ടെങ്കിൽ 16730, ആ ട്രെയിനിലാണ് നമ്മൾ മധുര വരെ എത്തിച്ചേർന്നത്. ആ ട്രെയിൻ പുറപ്പെടുന്നത് 5:45-നാണ്. 5:45-ന് അത് 6:30-ഓടുകൂടി കൊല്ലത്തും, കൊല്ലത്തു നിന്ന് 8:45-ഓടുകൂടിന് തിരുവനന്തപുരത്ത് എത്തണം. പിന്നെ മധുരയിൽ ആ ട്രെയിൻ എത്തുമ്പോൾ പുലർച്ചെ 3 മണിക്കിന് ഇത് അവിടെ എത്തുക. പക്ഷെ നമ്മൾ 3 മണിക്ക് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളധികം അവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ എന്ന് പറയുന്നത് രാമേശ്വരം വരെ എത്തില്ലേ, രാമനാഥപുരം വരെയാണ് ട്രെയിൻ സർവീസ് ഉള്ളു. അപ്പോൾ അത് 6 മണിക്കുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 3 മണിക്കൂറോളം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു ബസ് 16 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാൻഡ്, അതായത് രാമേശ്വരത്തേക്ക് വരുന്ന ബസ്സുകൾ കിട്ടുന്ന സ്റ്റാൻഡുണ്ട്, മാട്ടുതാവണി എന്ന് പറയും. ആ സ്റ്റാൻഡിലേക്ക് നേരിട്ട് പോയി അവിടെ നിന്ന് നമുക്ക് ചെന്ന വശം തന്നെ നമുക്ക് അവിടെ നിന്ന് ബസ് കിട്ടി. നോർമൽ ബസ്സാണെന്നാണെങ്കിൽ 150 രൂപയാണ് ബസ് ചാർജ് വരുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു AC ബസ്സൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ വന്നപ്പോൾ 190 രൂപയാണ് ബസ് ചാർജ് വന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മൾ എത്തിയപ്പോൾ ഒരു 4 മണിയോടുകൂടി അവിടെ നിന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 4 മണിക്കൂറോളം നമുക്കൊരു റണ്ണിങ് വരും. നേരെ മറിച്ച് നമ്മൾ ട്രെയിനാണ് വരണമെന്നുണ്ടെങ്കിൽ 6 മണിക്കാണ് ആ ട്രെയിൻ അവിടെ നിന്ന് സ്റ്റാർട്ടാവുക. പക്ഷേ പിന്നെ അത് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഒരു 10-11 മണിയോ അപ്പോൾ നമ്മുടെ ഒരു ദിവസം ഏകദേശം പോവും. അത് കാരണമാണ് നമ്മൾ ബസ്സിലാണ് തിരിച്ചു പോകുന്നത്. പിന്നെ നമ്മൾ ആ ട്രെയിനിൽ സർവീസ് നോക്കാണ്ടിരിക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നണേ, ആ സമയത്തൊക്കെ എത്തണവരാണെങ്കിൽ. എന്താ കാര്യം വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മളൊരു ബസ്സിൽ ഇങ്ങോട്ട് പോരാ നല്ലത്, എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സമയം പോവില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മളൊരു 8 മണി കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മൾ അവിടെ എത്തി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഹോട്ടലാണ്, ഹോട്ടൽ നമ്മൾ എത്തുമ്പോൾ തന്നെ കുറേ ഓട്ടോക്കാർ ഹോട്ടൽ വേണമെന്ന്, എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഉള്ള പോലെ ഓട്ടോക്കാരെല്ലാവരും വരും നമുക്ക് ഹോട്ടൽ വേണമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളതൊന്നും നോക്കാൻ പോയില്ല. നമ്മൾ രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു 5 മിനിറ്റ് പുറകിലോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആലയം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫാമിലീസ് ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും ഒക്കെ താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹോട്ടലാണ്. അപ്പോൾ രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് പുറകിലോട്ട് വരുന്ന റോഡ്, ഈ റോട്ടിലോട്ട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ആയിട്ട് ആലയം എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ് കാണാം. ഇതാണ് നമ്മുടെ ഈ ഹോട്ടൽ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ആലയം TTDC സപ്പോർട്ടോടുകൂടി ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ബോർഡും കാര്യങ്ങളും, ഇതാണ് നമ്മളെ ആ ഹോട്ടലിൻ്റെ എൻട്രൻസും കാര്യങ്ങളും. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അതിപ്പോൾ നമ്മൾ വലിപ്പം കണ്ട് നോക്കണം കേട്ടോ. ഇവിടുത്തെ റൂമൊക്കെ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ റീസണബിൾ റേറ്റാണ്. അപ്പോൾ രണ്ട് സൈഡിലും ബോർഡ് ഉണ്ട്, ഇതാ കേട്ടോ. ആലയം റൂംസ്, റെസ്റ്റോറൻറ്റ്, ഫാമിലി റൂം എല്ലാതും ഉണ്ട് കേട്ടോ, ഹാളും കാര്യങ്ങളും ഉൾപ്പെടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം കാര്യങ്ങളും. വേണ്ട, കയറുമ്പോൾ തന്നെ നമുക്ക് ഏത് വലിയ ബസ്, അതായത് ഒത്തിരി പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു ഹോട്ടലാണ് കേട്ടോ. ഇത് അതുപോലെ തന്നെ ഇത് പുതിയൊരു ഹോട്ടലും കൂടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ളതല്ല, തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഹോട്ടലാണ്. അതായത് ഫുള്ള് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വരുന്നുള്ളൂ. അപ്പോൾ അതൊരു റണ്ണിങ് ആയി വന്നിട്ടുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഈ ചെടികൾ ഇതൊക്കെ അവർ നട്ടുപിടിപ്പിച്ച് വരുന്നുള്ളൂ. ഇതാണ് ഹോട്ടലിൻ്റെ എൻട്രൻസും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള അതിൻ്റെ ഫ്രണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹോട്ടൽ കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിയ ഹോട്ടലാണ് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആദ്യം ഒരു ദേവസ്വത്തിൻ്റെയൊക്കെ ആണെന്നു, പിന്നെ അവർ ഇത് നടത്താൻ പറ്റാണ്ട് പിന്നെ TTDC ഏറ്റെടുത്തിട്ട് പിന്നീട് നടത്തുന്നതാണ് കേട്ടോ. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അത് കാരണമാണ് കുറവെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ എൻട്രൻസ്, ഇവിടെ ഫാമിലി കോട്ടേജ് എന്ന് പറഞ്ഞാൽ കാണാം. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഉൾവശം നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ എൻട്രൻസും കാര്യങ്ങളും. അപ്പോൾ ഇത് നമ്മൾ പോകുന്നത് ഹോട്ടലിൻ്റെ റിസപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഹോട്ടലിൻ്റെ റിസപ്ഷനും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇവിടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഫോൺ വിളിച്ചാണെങ്കിലും നമുക്ക് ബുക്കിംഗ് ചെയ്യാവുന്ന സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഗസ്റ്റുകൾക്ക് വന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷനും കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇവിടുത്തെ റൂമുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് റൂമുകളിലേക്കുള്ള പോണ വഴികളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലാണെന്ന് പറയാം. ഫുള്ള് ഇതുപോലെ
ചെടികൾ വെച്ച് രണ്ട് സൈഡും സെറ്റ് ചെയ്ത് അടിപൊളി ഇട്ടാണ് നമ്മൾക്ക് ഓരോ കോട്ടേജുകളിലേക്ക് പോണ വഴികളും കാര്യങ്ങളാണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. ഇതൊക്കെ ഓരോ കോട്ടേജുകളിലേക്ക് പോകുന്ന വഴികളാണ്. അപ്പൊ അത്യാവശ്യം പുറകിലേക്കും ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. നമ്മള് കാണിക്കുന്നത് ഇപ്പൊ ഇവിടുത്തെ ഉള്ള ഡോർമെട്രി റൂമാണ് കേട്ടാ. ഇതാണ് ഇവിടുത്തെ ഡോർമെട്രി ഉള്ള റൂമിന്റെ ഒരു സെറ്റപ്പ്. ഇതാ കണ്ടാ, ടി വി കാര്യങ്ങളുണ്ട്, എ സി കാര്യങ്ങളുണ്ട്. ഇത് എട്ടാൾക്ക് ഒരേ സമയം ഉള്ള ഡോർമെട്രി ഒരു സെറ്റപ്പാണ്. പിന്നെ ഇവരെ ഇത് റൂമിൽ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളതാണ്. ബ്രഷ്, ചീർപ്പ്, അതിൻ്റെ സോപ്പ്, ഷാംപൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു സംഭവങ്ങളാണ് കേട്ടോ. അതെല്ലാവർക്കും ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു സർവീസ് ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നാണ് ഈ ഇവിടുത്തെ ഡോർമെട്ടറി ഫെസിലിറ്റി. അപ്പോൾ നല്ല റൂമാണ് കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഇത് നമുക്ക് ഡോർമെട്രി റൂമാണ്. ഇനി നമുക്ക് നോർമൽ ടൈപ്പ് റൂമ് കൂടി കാണിച്ചു തരാം കേട്ടോ. ഡോർമെട്രി കൂടാണ്ട് നമുക്ക് വേറെ ബെഡ്റൂമ്, നോർമൽ ടൈപ്പ് ബെഡ്റൂമാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ ഒരു ഡബിൾ ബെഡ്റൂമാണ്. എ സി കാര്യങ്ങളുണ്ട്, അതുപോലെ ടി വി. ഇതുപോലെ തന്നെ അവിടെ മിനറൽ വാട്ടർ, അതുപോലെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ബ്രഷ്, പേസ്റ്റ് എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഇവിടെ ബാത്റൂം ഇതുപോലെ തന്നെ നോർമൽ യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ്. നോർമലായിട്ടുള്ള ഒരു നല്ലൊരു ബാത്റൂം, അത്യാവശ്യം ക്ലീനിങ് കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിനും ബാത്റൂം ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഒരു അലമാരി പോലെ ഒരു സെറ്റപ്പും കാര്യങ്ങൾ, ഒരു മിറർ. ഇതാണ് കേട്ടോ ഒരു ഡബിൾ ബെഡ്റൂമിൻ്റെ ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഹോട്ടലിൻ്റെ നമ്മുടെ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻ്റ്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഒരു സെറ്റപ്പ് വെച്ചിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിന് കാണിക്കുന്ന കേട്ടോ. ഇവിടെ റൂമിൽ റൂം എടുത്തവർക്കുള്ള ഒരു കോംപ്ലിമെൻ്ററി ആണ്. ഇതാ ഇഡ്ഡലി ഉണ്ട്, വടയുണ്ട്, പൊങ്കലുണ്ട്, പിന്നെ സാമ്പാറുണ്ട്, പിന്നെ രണ്ട് ടൈപ്പ് ചട്നിയും കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഒരു സീറ്റാണ് ഇവിടുത്തെ, പിന്നെ ഇത് ഇവിടുത്തെ ഉപ്പുമാ. അപ്പോൾ അങ്ങനത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിന്, പിന്നെ ഇത് അൺലിമിറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സർവീസും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഒരു ഇനിയുണ്ട്. അപ്പോൾ അടിപൊളി ഭക്ഷണമാണ് കേട്ടോ. അതാ ഇവിടെ സൂരജും സ്മിജോനൊക്കെ ഇരുന്ന് നല്ല പടപടക്കുകയും ചെയ്തിരുന്നു. കാലത്തായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലത്തെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അത്യാവശ്യം ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിംഗ് ആകുമ്പോൾ. പിന്നെ ഇതിനട്ടാ ഇവരെ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശം, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. നല്ല അത്യാവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാലും അതിനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളുള്ള ഒരു വലിയൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഹോട്ടലാണെന്ന് പറയാം. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഇവിടുത്തെ താമസമാണെങ്കിലും അടിപൊളിയാണെന്ന് പറയാം. ഇഷ്ടം പോലെ ബസ്സുകളാണെങ്കിലും നമുക്ക് ഒരുപാട് സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നു. പിന്നെ വേറൊരു ഫെസിലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ലോങ്ങിൽ നിന്ന് വരണവരാണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ചെന്നൈയിലേക്ക് പോകണം, അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോകണം, അതുപോലെ അങ്ങനെ ലോങ്ങിലേക്ക് പോണ്ടിച്ചേരി അങ്ങനെയൊക്കെ പോകണവർ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വൈകിട്ട് ഈവനിങ്ങിൽ ഒരു 6 മണിക്ക് 7 മണിക്കോട് കൂടിയിട്ട് ഇവിടെ നിന്ന് ബസ്സുകൾ, SRS ട്രാവൽസ്, നാഷണൽ ഇതുപോലെയുള്ള ബസ്സുകൾ ഇവിടെ നിന്നാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാമെന്നുള്ള ഒരു ഫെസിലിറ്റിയും കൂടിയുള്ള ഒരു ഹോട്ടൽ കൂടിയാണ് കേട്ടത്. അപ്പോൾ രാമേശ്വരത്തേക്ക് വരാമെന്നുണ്ടെങ്കിൽ ട്രെയിനിനെ കുറിച്ചുള്ള ഏകദേശം കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ വന്ന് താമസിക്കാനുള്ള റൂമും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ അതിന് റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്നത്തെ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.